അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡോൾ കേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അതുപോലത്തെ ഒരു ഡോൾ കേക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ഡോൾ കേക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ നോർമൽ റൗണ്ട് കേക്കിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കോൺ ഷേപ്പായിട്ട് ഞാൻ ഡോൾ കേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റേറ്റും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ വായിക്കാം. മിസ് ബയസ് വ്ലോഗ്, റിസ, ആഷിറ, അൻസിയ, ഫാസില, നസ്ല, ഷിഫാന, സിനു, ആയിഷത്ത്, നെഹാന, ഫസൽ ആൻഡ് ഷെഫീല നസ്രിൻ. അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇതെൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്, ക്രിയേറ്റീവ് കേക്ക്സ് എന്നാണ് പേജിൻ്റെ നെയിം. അപ്പോൾ ഇതിൽ ഒരുപാട് കേക്കിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ട്രൈ പിക്സ് കണ്ടിട്ട് വരാം. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്തിട്ടുള്ള പിക്സ് എല്ലാം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 kg റെഡ് വെൽവെറ്റിൻ്റെ ബാറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ബാറ്റർ ഇതുപോലത്തെ ഒരു ഡോളിൻ്റെ മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മോൾഡ് ഞാനിപ്പോൾ ഓർഡർ കിട്ടിയപ്പോൾ മേടിച്ചിട്ടുള്ള മോൾഡാണ് കേട്ടോ, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ചെമ്പട്ടിയിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെമ്പട്ടിയിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടപ്പ് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നല്ല വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെക്കണം കേട്ടോ. എന്നിട്ട് ആ അടപ്പിൻ്റെ ചുറ്റുഭാഗമായിട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്ത് നനച്ചങ്ങാണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു ഹോളിൽ കൂടെ കയറി പോയി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ബേക്കായിട്ട് കിട്ടില്ല കേട്ടോ. ഇനി 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 5 ലെയേഴ്സായിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് ആ ഒരു കോൺ ഷേപ്പിൽ എന്താ പറയുക നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടില്ല. ബട്ടർ പേപ്പർ വെക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇപ്പോൾ തെറ്റുകളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ബട്ടർ പേപ്പർ വെച്ചിങ്ങോട്ട് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഫുള്ള് ലെയേഴ്സും വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും ഐസിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന നോസൽ 1 2 4 6 ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പുറത്തത്തൊക്കെ ഐസിങ് ചെയ്യുന്ന സമയത്ത് നോസൽ വെച്ചിങ്ങാട് ചെയ്യുക കേട്ടോ. എന്നാലേ നമുക്ക് ക്രംസ് ഒന്നും പെടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് കിട്ടുള്ളൂ. ഇത് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ചുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പോപ്സിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ, നോർമൽ പോപ്സിൻ്റെ സ്റ്റിക്കല്ല. ഇത് അത്യാവശ്യം നല്ല തടിയുള്ള ഒരു സ്റ്റിക്കാണ് കേട്ടോ. ഇനി ക്രീമിന് കളർ ചെയ്യാം. അപ്പോൾ ഓൾറെഡി എനിക്ക് വേറൊരു കേക്കും കൂടെ ഉണ്ടായിരുന്നു. ആ കേക്ക് ലൈറ്റ് യെല്ലോ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കേക്കിൽ ബാക്കി ക്രീമുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊന്നും കൂടെ യെല്ലോ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒരു ഡാർക്ക് യെല്ലോ ആക്കാം. ടൈഗറിൻ്റെ ലിക്വിഡ് കളറായിട്ടുള്ള ലെമൺ യെല്ലോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കേക്കിലേക്ക് കളർ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് കളർ ആഡ് ചെയ്യുക. കളർ ആഡ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കൂടെ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് യൂസ് ചെയ്യുക. ഇനി കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ആരോമാറ്റിക്കിൻ്റെ ലിക്വിഡ് കളറായിട്ടുള്ള ബ്ലൂ ആണ്. ഇതൊരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈഗറിൻ്റെ ലിക്വിഡ് കളറായിട്ടുള്ള ബ്ലൂ ആഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ ആയാലും മതി. ഒരു സ്കൈ ബ്ലൂ കളർ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൈഗറിൻ്റെ ലിക്വിഡ് കളറായിട്ടുള്ള ലെമൺ യെല്ലോ ആണ്. അത് കുറച്ചേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളർ ആവും കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മാജിക് കളേഴ്സിൻ്റെ ബ്ലാക്ക് ആണ്. അത് വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലൂവും യെല്ലോയും ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഒരു ലൈറ്റ് പിസ്ത ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്.
ഇനി ഈ ഒരു ക്രീമിലേക്ക് ഞാൻ മാജിക് കളേഴ്സിന്റെ ലീഫ് ഗ്രീൻ ആണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മാജിക് കളേഴ്സിന്റെ ബ്ലാക്ക് ഒരു ഇത്തിരി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മാജിക് കളേഴ്സിന്റെ ലീഫ് ഗ്രീന്, അതുപോലെ ടൈഗറിന്റെ ലിക്വിഡ് കളർ ആയിട്ടുള്ള ഓറഞ്ച് റെഡ്, പിന്നെ ഒരു ഇത്തിരി ബ്ലാക്ക്. ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ക്രീം, ഡാർക്ക്, കുറച്ച് ഡാർക്ക് ക്രീം കളർ ആയിട്ടുള്ള കളറാണ് കിട്ടേണ്ടത്. ഇനി ലീഫ് ഗ്രീന് ഞാൻ കുറച്ചും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ടൈഗറിന്റെ ലിക്വിഡ് കളർ ആയിട്ടുള്ള കുറച്ച് യെല്ലോ കളറും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ക്രീമിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് മാജിക് കളേഴ്സിന്റെ നേവി ബ്ലൂ ആണ്. ഇനി മാജിക് കളേഴ്സിന്റെ ബ്ലാക്ക് വളരെ കുറച്ച് മാത്രം ചേർക്കുന്നുണ്ട്, അതുപോലെ നേവി ബ്ലൂ കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ക്രീമിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കളർ സ്പാഷിന്റെ റെഡും അതുപോലെ ആരോമാറ്റിക്കിന്റെ ബ്ലൂ ആണ്. പിന്നെ ഇതിലേക്ക് മാജിക് കളേഴ്സിന്റെ റെഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്രീമിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ടൈഗറിന്റെ ലിക്വിഡ് കളർ ആയിട്ടുള്ള റോസ് പിങ്ക്, അതുപോലെ ആരോമാറ്റിക്കിന്റെ ബ്ലൂ ആണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്ലാക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോസിലിൻ്റെ നെയിമൊന്നും ഇതുമ്പോൾ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള നോസിലാണ്. ഇനി ഈ ഒരു കളർ ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു നോസിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ ലെയേഴ്സായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഓരോ ലെയേഴ്സും ഓരോ കളേഴ്സായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ കളേഴ്സും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണ്ടൻ വർക്ക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ കപ്പ് കേക്കും ഡോണട്ടും പോപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഡെക്കറേഷനാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ക്രീമിൽ ആഡ് ചെയ്ത പോലെ തന്നെ ഫോണ്ടൻറ്റിലും കളേഴ്സ് ആഡ് ചെയ്തിട്ട് ഒരു 5 കളേഴ്സിൽ ഞാൻ ഫോണ്ടൻറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു റോസിൻ്റെ മോൾഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ റോസസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫോണ്ടൻറ്റിൻ്റെ ചെറിയ പീസസുകൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തങ്ങാണ്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് റോസിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കളേഴ്സിലും റോസസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഡോളിന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കളറിലുള്ള ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പരത്തിയെടുക്കാം. ഇത് ഹോം മെയ്ഡ് ഫോണ്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ബ്രഷ് യൂസ് ചെയ്തിട്ട് കുറച്ച് എഡിബിൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫോണ്ടൻ്റ് ഈ ഒരു ഡോളിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഡ്രസ്സിൽ ഇതുപോലെ അങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം കേക്ക് ഡെലിവറിയുടെ തലേ ദിവസമാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കേക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്താണ് പോപ്സ്, ഡോണട്ട്, കപ്പ് കേക്ക് അതുപോലെ കേക്കിലേക്കൊക്കെ ഡെക്കറേഷൻസ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് പോപ്സ് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊണ്ടാണ് ഞാൻ ഫോണ്ടന്റ് ഈ ഒരു പോപ്സിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ കളേഴ്സും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കപ്പ് കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2D നോസിലാണ്, റോസറ്റ് നോസിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിതുപോലെ റോസറ്റ് വരച്ചെടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 kg റെഡ് വെൽവെറ്റ് ആണ്. 1 kg റെഡ് വെൽവെറ്റിന് 750 രൂപയാണ്, പ്ലസ് ഇതിൻ്റെ ഡെക്കറേഷന് 300 രൂപയാണ്. അപ്പോൾ ടോട്ടൽ 1050 രൂപയാണ് കേക്കിന് മാത്രം. പിന്നെ ഈ ഒരു കപ്പ് കേക്കിൻ്റെ സെറ്റും കൂടെ ടോട്ടൽ 1650 രൂപയാണ് കേട്ടോ, എല്ലാം കൂടെ വരുന്നത്. ഇതെൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചാനലാണ്, മിൻഹ ആൻഡ് ലംഹ എന്നാണ് ചാനൽ നെയിം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചാനലാണ്, ആദംസ് വേൾഡ് എന്നാണ് ചാനലിൻ്റെ നെയിം. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തിന് ഒരു കുഞ്ഞു ബെല്ലൈക്കണം കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.